നമസ്കാരം മണി ഒറ്റനോട്ടത്തിലേക്ക് സ്വാഗതം എം പാനലുകാരെ പിരിച്ചുവിട്ടതിനെ തുടർന്നുണ്ടായ കണ്ടക്ടർമാരുടെ ക്ഷാമത്തെ തുടർന്ന് കെ എസ് ആർ ടി സി സർവീസുകൾ തുടർച്ചയായ നാലാം ദിവസവും മുടങ്ങി പി എസ് സി നിയമന ഉത്തരവ് ലഭിച്ചവർ ഇന്നുമുതൽ ജോലിക്കെത്തി തുടങ്ങും ചീഫ് ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നാളെ മുതൽ ഡിപ്പോകളിൽ പരിശീലനം നൽകും ജോലി നഷ്ടപ്പെട്ട എം പാനൽ ജീവനക്കാരുടെ ലോങ് മാർച്ച് ആലപ്പുഴയിൽ തുടരുകയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ കൊച്ചിയിൽ നിന്ന് വിനീത വി ജി ഉമേഷിലേക്ക് ആദ്യം ഉമേഷ് ഇന്ന് സർവീസുകൾ ഏത് തരത്തിലാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം ആയിരത്തോളം സർവീസുകൾ മുടങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ സർവീസുകൾ സുഗമമായി നടക്കുന്നുണ്ടോ ഒപ്പം തന്നെ ഇന്ന് ജീവനക്കാർ കൂടുതലായി സർവീസിലേക്ക് എത്തുകയാണ് വിശദാംശങ്ങൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്ഥിതിയാണ് ഉള്ളതെന്നാണ് കെ എസ് ആർ ടി സി ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം രാവിലെ മുതൽ തന്നെ ഇന്നലത്തെക്കാൾ കൂടുതൽ സർവീസുകൾ വിവിധ ഭാഗങ്ങളിലേക്ക് നടത്താൻ കഴിഞ്ഞു എന്നും കെ എസ് ആർ ടി സി അവകാശപ്പെടുന്നുണ്ട് റൊട്ടേഷൻ സംവിധാനം കൃത്യമായി നടപ്പാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇന്ന് രാവിലെ വലിയ മുടക്കമില്ലാതെ ബസ്സുകൾ പോവാ പോയതെന്നും ഇവർ അവകാശപ്പെടുന്നു അപ്പോഴും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും ട്രിപ്പുകളെല്ലാം മുടങ്ങുന്നുണ്ട് എല്ലാ ഭാഗങ്ങളിലേക്കും മുടങ്ങുന്നില്ല എങ്കിൽ പോലും ആളുകൾ കുറഞ്ഞ പ്രദേശങ്ങളിലേക്കുള്ള ഒറ്റ ട്രിപ്പുകളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് ആ പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ കൃത്യമായി കളക്ഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് ഇന്നും ഇന്നലെയും ഇന്നുമെല്ലാം കെ എസ് ആർ ടി സി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ റൊട്ടേഷൻ സംവിധാന പ്രകാരം കൂടുതൽ കണ്ടക്ടർമാരുള്ള ഡിപ്പോകളിൽ നിന്നും കൂടുതൽ കണ്ടക്ടർമാർ ആവശ്യമുള്ള ജമ്പാൽ ജീവനക്കാർ കൂടുതൽ ജോലി ചെയ്തിരുന്ന ഡിപ്പോകളിലേക്ക് പുനർവിന്യസിച്ചിട്ടുണ്ട് താൽക്കാലിക ട്രാൻസ്ഫർ അവർക്ക് നൽകിയിട്ടുണ്ട് ഈ ഒരു സംവിധാനം പ്രയോജനപ്പെടുത്തിയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ഓടുന്നത് എന്തായാലും ഇപ്പോൾ പുതുതായി ജോയിൻ ചെയ്യാനുള്ള ആളുകൾ പി എസ് സിയുടെ അഡ്വൈസും എമ്മ ലഭിച്ച ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ചീഫ് ഓഫീസിൽ എത്തിയിട്ടുണ്ട് ഈ കാണുന്നവരെല്ലാം മണിക്കാണ് ഇവരുടെ ആദ്യ സന്ദർശനത്തിന് അനുമതി നൽകിയിട്ടുള്ളത് മണിക്ക് ആയിരം മുതൽ ആയിരം വരെയുള്ള റാങ്കുകാരെ ാർക്ക് നേരിട്ട് ഹാജരാകാനുള്ള അവസരം നൽകിയിട്ടുണ്ട് അവർക്ക് ഇന്ന് ഹാജരായി അവരുടെ ഐഡന്റിറ്റി കാർഡും അഡ്വൈസ് മൊമ്മയും പരിശോധിച്ച ശേഷം നിയമന ഉത്തരവ് നൽകും നിയമന ഉത്തരവുമായി നാളെ തന്നെ ഡിപ്പോകളിൽ എത്താനാണ് നിർദ്ദേശം നൽകുക അതിനുവേണ്ടി ആ ഒരു നിയമന ഉത്തരവ് കൂടുതൽ സർവീസുകൾ നടത്താനുള്ള ശ്രമം തന്നെയാണ് കെ എസ് ആർ ടി സി നടത്തുന്നത് അതൊപ്പം തന്നെ ഇന്ന് ജീവനക്കാർ കൂടുതലായി ജോലിയിലേക്ക് എത്തുന്നു കൊച്ചിയിൽ നിന്നും വിനീത ചേരുന്നു വിനീത കൊച്ചിയിൽ സർവീസുകൾ ഏത് തരത്തിൽ പുരോഗമിക്കുന്നു ഒപ്പം തന്നെ ഇന്ന് എം പാനൽ ജീവനക്കാരുടെ ഹർജിയും കോടതിയിലേക്ക് എത്തുന്നുണ്ട് വിശദാംശങ്ങൾ തൊണ്ണൂറ്റിനാല് പിരിച്ചുവിട്ട തൊണ്ണൂറ്റി എം പാനൽ ജീവനക്കാരുടെ ഹർജിയാണ് ഇന്ന് കോടതി പരിഗണിക്കുക അതോടൊപ്പം തന്നെ പി എസ് സിയിലുള്ളവരെ നിയമിക്കണമെന്നും അതോടൊപ്പം മറ്റ് എം പാനൽ ജീവനക്കാരെ പിരിച്ചുവിടണമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇത് പരിഗണിക്കുന്നതിന് വേണ്ടി രണ്ട് ദിവസമാണ് സർക്കാരിന് കെ എസ് ആർ ടി സിക്ക് സമയം നൽകിയിരുന്നത് ഈ രണ്ട് ദിവസം ഇന്ന് അവസാനിക്കുകയാണ് നാലായിരത്തി അൻപത്തി ഒന്ന് പി എസ് സി പി എസ് സി വഴിയുള്ള ആളുകളെയാണ് ഇന്ന് നിയമിക്കുന്നത് വിവിധ സ്ഥലങ്ങളിലേക്ക് ഇവർ ഇന്ന് എത്തിച്ചേരും അല്ലെങ്കിൽ ഇന്ന് അവർ ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എങ്കിൽ പോലും പ്രതിസന്ധികൾക്ക് അല്ലെങ്കിൽ യാത്രാക്ലേശത്തിന് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും രാവിലെയോടുകൂടി എറണാകുളം ഡിപ്പോയിൽ മുപ്പത്തി നാല് സർവീസുകളാണ് റദ്ദാക്കിയത് പ്രാദേശിക സർവീസുകളും അതോടൊപ്പം തന്നെ റേഞ്ചിലേക്കുള്ള സർവീസുകളും അടക്കമാണ് റദ്ദാക്കിയത് ഇതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള യാത്രാ പ്രശ്നങ്ങൾക്കും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്കും പ്രതിസന്ധിയിലേക്കും ഒക്കെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് പുതിയതായി കൊണ്ടുവരുന്ന ആളുകളാണെങ്കിൽ പോലും ഇവർക്ക് വേണ്ട രീതിയിലുള്ള പരിശീലനവും ഒക്കെ നൽകേണ്ട ഒരു സാഹചര്യമാണുള്ളത് ഇതിനേതാണ്ട് ഒരാഴ്ചയോളം സമയം പിടിക്കുമെന്നാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെ നോക്കുമ്പോൾ കൂടുതൽ ദിവസത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധി തുടർന്ന് വരുന്ന ഒരു പ്രതിസന്ധി കൂടുതൽ ദിവസങ്ങളിലേക്ക് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ഇങ്ങനെ പോകുക ക്രിസ്മസ് കൂടുതൽ ബസ്സുകൾ ആവശ്യമായി വരുന്ന കൂടുതൽ യാത്രക്കാർ ഉണ്ടാകുന്ന ഒരു തന്നെ ഈ തുടരുന്നു വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് ഉമേഷ് ബാലകൃഷ്ണൻ കൊച്ചിയിൽ നിന്ന് വിനീത വിജയ് കായിക കേരളത്തിന് അഭിമാനമായ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയ സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് ചുമതലയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ലീസിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ായതോടെയാണ് സ്റ്റേഡിയം വിൽക്കാൻ തീരുമാനിച്ചത് ദേശീയ ഗെയിംസും രാജ്യാന്തര ക്രിക്കറ്റ് മത്സരങ്ങളുമടക്കം നടന്ന സ്റ്റേഡിയമാണ് നടത്തിപ്പ് കമ്പനി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് നിർമ്മാണത്തിന് ചെലവായ പണം പതിനഞ്ച് വർഷം കൊണ്ട് ഈടാക്കിയ ശേഷം തിരികെ നൽകണമെന്ന വ്യവസ്ഥയിലാണ് മുംബൈ ആസ്ഥാനമായ എൽ ആൻഡ് എഫ്എസിന് കാര്യവട്ടത്ത് സ്റ്റേഡിയം നിർമ്മിക്കാൻ സർക്കാർ ഭൂമി അനുവദിച്ചത് സ്റ്റേഡിയം നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ കടക്കണിയിലേക്ക് കൂപ്പുകുത്തിയിരിക്കയാണ് ഐ എൽ ആൻഡ് എഫ്എസ് ഇതോടെയാണ് കാര്യവട്ടം സ്റ്റേഡിയം അടക്കമുള്ള ആസ്തികൾ വാങ്ങാൻ ക്ഷണിച്ചുകൊണ്ട് കമ്പനി പരസ്യം നൽകിയത് സോ ഇന്നലെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് ഐ ക്യാൻ കൺഫേം ദാറ്റ് ഇതൊരു ലാർജ് എൻ സി എൽ ടീം ബോർഡും ആയിട്ടുള്ള ഒരു അതും ഒക്കെ ബന്ധപ്പെടുന്ന തീരുമാനമാണ് സോ വി ആർ യെട്ട് ടു നോ അബൌട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് ദാറ്റ് സോ വാട്ട് ദ്സ്റ്റാൻഡ് കോടി രൂപയാണ് സ്റ്റേഡിയത്തിന്റെ ഇപ്പോഴത്തെ ആസ്തി സ്റ്റേഡിയം വിൽക്കുന്നതോടെ ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് കാര്യവട്ടം സ്പോർട്സ് ഫെസിലിറ്റീസ് ലിമിറ്റഡിലെ ജീവനക്കാർ എസ്ഇഎസ്റ്റി വകുപ്പിന് കീഴിലുള്ള കിർത്താട്സിലെ യോഗ്യത മറികടന്നുള്ള നിയമനങ്ങൾക്കെതിരെ ആദിവാസി ഗോത്ര മഹാസഭ മന്ത്രി എ കെ ബാലന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് സ്ഥിരം നിയമനം നൽകിയതിൽ ദുരൂഹതയുണ്ട് കിർത്താട്സിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അട്ടിമറിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകും മന്ത്രി എ കെ ബാലന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എ മണിഭൂഷൺ അടക്കം നാല് താൽക്കാലിക ജീവനക്കാർക്ക് റൂൾ തേർട്ടി നയൻ ഉപയോഗിച്ച് പ്രവേശനം ഡിക്ലെയർ ചെയ്ത വാർത്ത ന്യൂസ് ന്യൂസൈറ്റീൻ റിപ്പോർട്ട് ചെയ്തിരുന്നു കിർത്താട്സ് സ്പെഷ്യൽ റൂൾ അനുസരിച്ച് യോഗ്യതയില്ലായിരുന്ന ഇവരുടെ സ്ഥിര നിയമനത്തിന് അസാധാരണ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന റൂൾ തേർട്ടി നയൻ ഉപയോഗിച്ചു ഇത്തരം നിയമനങ്ങൾ ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾക്ക് നീതി ഉറപ്പാക്കേണ്ട ഗവേഷണ സ്ഥാപനമായ കിർത്താഡ്സിനെ തകർക്കുമെന്നാണ് ആദിവാസി ഗോത്ര മഹാസഭയുടെ ആരോപണം മന്ത്രി എ കെ ബാലൻ യോഗ്യതയില്ലാത്തവരെ സംരക്ഷിക്കുന്നത് ദുരൂഹമാണെന്നും ആദിവാസി ഗോത്രമഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ എന്തുകൊണ്ട് ബാലൻ മന്ത്രി ഈ മനുഷ്യരെ സംരക്ഷിക്കുന്നു എന്നുള്ളതിൽ ദുരൂഹതയുണ്ട് അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് കാരണം ഞാൻ മനസിലാക്കിയെടുത്തോളം മണിഭൂഷന്റെ പേരിൽ ഈ വിവാദം നിലനിൽക്കെയാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഇദ്ദേഹം നിയോഗിക്കപ്പെടുന്നത് ക്യാബിനറ്റ് പോലും കാണാതെയാണ് കിർത്താട്സിൽ റൂൾ തേർട്ടി നയൻ ഉപയോഗിച്ച് അയോഗ്യരായവർക്ക് നിയമനം നൽകിയതെന്നും ആരോപണമുണ്ട് കിർത്താട്സിന്റെ ഉദ്ദേശലക്ഷ്യങ്ങള് തന്നെ തകർക്കുന്ന രീതിയിലാണ് നിലവിലെ പ്രവർത്തനം ജാതി സംബന്ധിച്ച തർക്കങ്ങളിൽ ക്ലറിക്കൽ റിപ്പോർട്ട് മാത്രമാണ് കിർത്താട്സ് നൽകുന്നത് യോഗ്യതയില്ലാത്തവർ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെ തീർപ്പ് കൽപ്പിക്കുമെന്നും ഗോത്രമഹാസഭ ചോദിക്കുന്നു ഏതാണ്ട് നൂറുകണക്കിന് വ്യാജ ജാതിക്കാർ കേരളത്തിലുണ്ട് പല സർവീസുകളിലും ഇവർക്കെതിരെ നാളിതുവരെ ഒരു നടപടിയും ഇവർ എടുക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരം റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാക്കും അത് സ്ക്രീനിങ് കമ്മിറ്റി സ്ക്രൂട്ട്നി കമ്മിറ്റി പോലുള്ള ഈ ആക്ടിന്റെ പരിധിയിൽ വരുന്ന കമ്മിറ്റി കമ്മിറ്റിയിൽ കൊണ്ട് അത് അവിടെ തളച്ചിടും ഇവർക്കെതിരെ യാതൊരു നടപടിയും എടുക്കാറില്ല നിയമനങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ആദിവാസി ഗോത്രമഹാസഭയുടെ തീരുമാനം അശ്വിൻ വല്ലത്ത് ന്യൂസ് കോഴിക്കോട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അശ്വിൻ വല്ലത്ത് ചേരുന്നു അശ്വിൻ കൃതാട്സിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അട്ടിമറിക്കുന്നതിനെ ശക്തമായി രംഗത്ത് വരാൻ തന്നെയാണ് ഈ ആദിവാസി ഗോത്ര മഹാസഭയുടെ തീരുമാനം ഏത് തരത്തിലുള്ള പ്രതിഷേധവുമായാണ് അവർ മുന്നോട്ട് വരുന്നത് ഒപ്പം തന്നെ ഈ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജോയ് അത്യന്തം ഗുരുതരമായ ആരോപണങ്ങളാണ് ഗോത്രമഹാസഭ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ന്യൂസ് ന്യൂസൈറ്റീൻ പുറത്തുവിട്ട വാർത്തയെ തുടർന്നാണ് ഗോത്രമഹാസഭ ഈ വിഷയത്തിൽ ഇടപെടുന്നത് അതായത് കിർത്താഴ്സിൽ താൽക്കാലിക ജീവനക്കാരായിരുന്നു ഒൻപത് പേരെ സ്ഥിരപ്പെടുത്തിയതിൽ നാല് പേർക്ക് വേണ്ട ആവശ്യമായ യോഗ്യതയില്ല എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് ന്യൂസെയിറ്റീൻ പുറത്തുവിട്ടിരുന്നു ഈ വാർത്തയെ തുടർന്നാണ് ഗോത്രമഹാസഭ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് ഗോത്രമഹാസഭ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇതാണ് ഇത്ര ഇങ്ങനെ യോഗ്യതയില്ലാതെ സർക്കാരിന് ഫേവർ വാങ്ങിച്ച് സർവീസിൽ കയറിയവർ ഇങ്ങനെ വ്യാജ ജാതി തിരുത്തലും ജാതി സർട്ടിഫിക്കറ്റുകൾ ഒപ്പിച്ച് സർവീസിൽ കയറിയവരുടെ കേസുകളിൽ എങ്ങനെയാണ് തീർപ്പ് കൽപ്പിക്കുക അതേപോലെ തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇവർ ഏത് തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് സമർപ്പിക്കുക എന്തുകൊണ്ടാണ് മന്ത്രി എ കെ ബാലൻ അടക്കമുള്ളവർ ഇവരെ സംരക്ഷിക്കുന്നത് ഇത്തരം ഉള്ള ചോദ്യങ്ങളാണ് ആദിവാസി ഗോത്ര മഹാസഭ ഉന്നയിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതെങ്കിലും തരത്തിൽ സർക്കാരുമായുള്ള ഒരു കൊടുക്കൽ വാങ്ങലാണോ സർക്കാരിനെ ഏതെങ്കിലും ഫേവറുകൾ ചെയ്തതിനുള്ള പ്രത്യുപകാരമായാണോ ഇവരെ സ്ഥിരപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്നൊരു ചോദ്യവും ഗോത്രമഹാസഭ ഉന്നയിക്കുന്നു തികച്ചും ഗുരുതരമായ ആരോപണമാണിത് ഇക്കാര്യത്തിൽ തന്നെ ഇവർ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം റൂൾ തേർട്ടി നയൻ അതീവ ഗൗരവമേറിയ സാഹചര്യങ്ങളിൽ അത്യന്തം അസാധാരണമായ സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന മാനുഷിക പരിഗണന ഉപയോഗിച്ച് മാത്രം നിയമനം നൽകാനുള്ള റൂൾ തേർട്ടി നയൻ ഉപയോഗിക്കുമ്പോൾ ക്യാബിനറ്റ് മുന്നിൽ ഫയലുകൾ എത്താറുണ്ട് എന്നാൽ ഇങ്ങനെ ക്യാബിനറ്റിന് മുന്നിൽ ഫയൽ എത്താതെ മന്ത്രി എ കെ ബാലൻ മാത്രം കണ്ടുകൊണ്ട് ഇതെങ്ങനെയാണ് ഇത്തരമൊരു ഫയലിൽ തീർപ്പ് കൽപ്പിക്കുക തുടങ്ങിയ ചോദ്യങ്ങളും ഗോത്രമഹാസഭ ഉന്നയിക്കുന്നു ഇതേതായാലും വരും ദിവസം സർക്കാരിനെതിരെ ഉണ്ടാക്കും എന്നുള്ള കാര്യം സർക്കാർ ബന്ധു രംഗത്തെത്താൻ തന്നെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത് സ്ത്രീ പീഡന പരാതിയെ തുടർന്ന് സി പി എം കർണാടക സംസ്ഥാന സെക്രട്ടറി ജി വി ശ്രീരാമ റെഡ്ഡിയെ നീക്കി കേന്ദ്ര കമ്മിറ്റി അംഗമായ ശ്രീരാമ റെഡ്ഡിയെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു സിപിഎം കേന്ദ്ര കമ്മിറ്റി വോട്ടെടുപ്പിലൂടെയാണ് നടപടി തീരുമാനിച്ചത് പി കെ ശശി എം എൽ എ യെ ആറു മാസത്തേക്ക് പുറത്താക്കിയ നടപടി ശരിവെച്ച അതേ കേന്ദ്ര കമ്മിറ്റി യോഗമാണ് കർണാടക സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും നടപടിയെടുത്തത് പാർട്ടി അംഗമായ സ്ത്രീ നൽകിയ പീഡന പരാതിയിലാണ് ശ്രീരാമ റെഡ്ഡിയെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തു നിന്നും നീക്കിയത് ബസവരാജിനെ പുതിയ സെക്രട്ടറിയായി നിയമിച്ചു കേന്ദ്ര കമ്മിറ്റി വോട്ടെടുപ്പിലൂടെയാണ് അച്ചടക്ക നടപടി തീരുമാനിച്ചത് എസ് രാമചന്ദ്രൻപിള്ള എം എ ബേബി ഉൾപ്പെടെയുള്ള പി ബി അംഗങ്ങൾ ബാംഗ്ലൂരുവിലെത്തി സംസ്ഥാന സമിതിയിൽ നടപടി റിപ്പോർട്ട് ചെയ്തു ക്ഷങ്ങൾ തമ്മിലുള്ള ഭിന്നതയുടെ പശ്ചാത്തലത്തിൽ നടപടി വൻ വിവാദമായിട്ടുണ്ട് യെച്ചൂരി പക്ഷക്കാരനായ റെഡ്ഡിയോട് പക പോക്കിയതാണെന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം ആരോപിക്കുന്നു സംസ്ഥാന സമിതിയിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഭൂരിപക്ഷം പേരും നടപടിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു ന്യൂസ് ഡൽഹി തുടർച്ചയായുണ്ടാക്കുന്ന ഹർത്താലുകൾക്കെതിരെ കടുത്ത തീരുമാനമെടുക്കാൻ കോഴിക്കോട്ട് ഇന്ന് വ്യാപാരികളുടെ സംയുക്ത യോഗം ഉച്ചക്ക് രണ്ടു മണിക്ക് വ്യാപാര ഭവനിൽ നടക്കുന്ന യോഗത്തിൽ വ്യാപാരി വ്യവസായി സമിതി ചേംബർ ഓഫ് കോമേഴ്സ് ഓൾ കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വിനോദസഞ്ചാര മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ തുടങ്ങി അറുപതോളം സംഘടനകൾ പങ്കെടുക്കും ഹർത്താൽ ദിവസം കടകൾ തുറന്നു പ്രവർത്തിക്കാനും അക്രമം ഉണ്ടായാൽ നഷ്ടം സംഘടന വഹിക്കാനുമാണ് നീക്കം തുടർച്ചയായ ഹർത്താലുകൾ മേഖലയ്ക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്ന സാഹചര്യത്തിലാണിത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്നത്തെ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ രാധാകൃഷ്ണനെതിരെ പോലീസ് എ കെ ജി സെന്റർ അടിച്ചു തകർക്കുമെന്ന പരാമർശത്തിലാണ് തിരുവനന്തപുരം പോത്തൻകോട് പോലീസ് പോത്തൻകോട് നടന്ന ബിജെപി പൊതുയോഗത്തിലായിരുന്നു രാധാകൃഷ്ണന്റെ വിവാദ പരാമർശം വിവാദംകോട് സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് റഫാൽ ഇടപാടിൽ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന വിവാദങ്ങൾക്കിടെ പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ഇന്ന് യോഗം ചേരും പറ്റി പരിശോധിച്ച സിഎജി റിപ്പോർട്ട് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി പരിശോധിച്ചതായി സുപ്രീംകോടതിയിൽ വിധിയിലുള്ള പരാമർശമാണ് വിവാദമായത് റിപ്പോർട്ട് പിഎസ്സി പരിശോധിച്ചിട്ടില്ലെന്നിരിക്കെ സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന് നടപടി വേണമെന്ന ആവശ്യം യോഗത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ചേക്കാം ഇടപാടിൽ ജെ പി സി അന്വേഷണം ആവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം ഇന്നും ബഹളം ഉയർത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനത്തിനായി ബീഹാറിലെ മഹാസഖ്യത്തിന്റെ ചർച്ച ഇന്ന് ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ എൻ ഡി എ വിട്ട ആറ് എൽ എസ്പിയും കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ച ഉപേന്ദ്ര കുശവാഹയാണ് യോഗത്തിനെത്തുക ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും സംസ്ഥാനത്ത് മഹാസഖ്യത്തിനൊപ്പം അണിചേരുമെന്ന് സിപിഎമ്മും അറിയിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും കേരളത്തിലെത്തും ജനുവരി ആറിന് പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രവർത്തകരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും അതേസമയം തിരുവനന്തപുരത്ത് ചേർന്ന ബിജെപി നേതൃയോഗത്തിൽ ഹർത്താൽ പ്രഖ്യാപനങ്ങൾ ജനവികാരം പാർട്ടിക്കെതിരെയാക്കി എന്ന വിമർശനം ഉയർന്നു ശബരിമല വിഷയത്തെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിൽ പരമാവധി നേട്ടം കൊയ്യുകയാണ് ഇതിന്റെ ഭാഗമായാണ് ശബരിമല വികാരം ഏറ്റവും പ്രതിഫലിക്കുന്ന പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി എത്തുന്നത് ജനുവരി ആറിന് പത്തനംതിട്ടയിലെത്തുന്ന നരേന്ദ്രമോദി ബിജെപി റാലിയിൽ പങ്കെടുക്കും പത്തനംതിട്ട ആലപ്പുഴ മാവേലിക്കര കോട്ടയം മണ്ഡലങ്ങളിലെ പ്രവർത്തകരെ പരമാവധി അണിനിരത്തിയാവും റാലി ജനുവരി ജനുവരിന് യുവമോർച്ചാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തൃശൂരിലെത്തുന്ന മോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടെ സംസ്ഥാനത്തെ കൂടുതലിടങ്ങളിൽ എത്തിക്കാനാണ് സംസ്ഥാന നേതൃത്വം ലക്ഷ്യമിടുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുമ്പായി അമിത്ഷായും കേരളത്തിലെത്തും ഈ മാസം മുപ്പത്തിയൊന്നിന് പാലക്കാട്ടാണ് പരിപാടി ഇരുവരുടെയും സന്ദർശനം പാർട്ടി പ്രവർത്തകർക്ക് ഉണർവേകുമെന്ന കണക്കുകൂട്ടലിലാണ് നേതൃത്വം സെക്രട്ടേറിയറ്റ് പഠിക്കലെ നിരാഹാര സമരം സുപ്രീംകോടതി റിവ്യൂ ഹർജി പരിഗണിക്കുന്ന ജനുവരി വരെ തുടരും കോർ കമ്മിറ്റി അംഗങ്ങളാകും നിരാഹാര സമരം നടത്തുക ബിജെപിയിലേക്ക് പുതുതായി എത്തിയവരുടെ സംഗമം തിരുവനന്തപുരത്ത് നടത്താനും തീരുമാനിച്ചു അതേസമയം ഇക്കഴിഞ്ഞ ഹർത്താൽ ബിജെപിക്ക് തിരിച്ചടിയായെന്ന് ശ്രീധരൻപിള്ള വിരുദ്ധപക്ഷം കോർ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉന്നയിച്ചു എന്നാൽ ശബരിമല വിഷയത്തിൽ പരമാവധി സ്വന്തമാക്കാൻ ഇത്തരം സമര കൊണ്ട് മറുവിഭാഗവും തിരിച്ചടിച്ചു ന്യൂസ് തിരുവനന്തപുരം സിപിഐക്ക് തിരുവനന്തപുരത്ത് ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ വേണം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് പിന്നിൽ മൂന്നാം സ്ഥാനത്തായ മണ്ഡലത്തിൽ ഈ നെട്ടോട്ടത്തിലാണ് പാർട്ടി ഒ രാജഗോപാലിനെ പോലെ കരുത്തനായ സ്ഥാനാർത്ഥിക്കായുള്ള ആലോചനയിലാണ് ബി ജെ പി ആരായാലും നേരിടുമെന്ന ചങ്കുറപ്പിൽ ശശി തരൂരും തിരുവനന്തപുരത്ത് ഇക്കുറി മത്സരം തീപാറും ജയപരാജയത്തേക്കാൾ മാനം രക്ഷിക്കുകയാണ് ഇത്തവണ തിരുവനന്തപുരത്തെ സിപിഐ സ്ഥാനാർത്ഥി നേരിടുന്ന വെല്ലുവിളി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് മാത്രമായിരുന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാണക്കേടായത് സ്ഥാനാർത്ഥി ബെന്നറ്റ് അബ്രഹാമിനെതിരെ ഉയർന്ന പേയ്മെന്റ് സീറ്റ് വിവാദം കൂടിയാണ് ഇതെല്ലാം മറികടക്കണം ഏക ആശ്വാസം ബിജെപിയുടെ നമ്പർ വൺ സ്ഥാനാർത്ഥി ഒ രാജഗോപാൽ ഇത്തവണ ഉണ്ടാകില്ല എന്നതാണ് പക്ഷേ ശക്തമായ ബിജെപി വിരുദ്ധ നിലപാടുകൾ കൊണ്ട് ശശിതരൂർ രാഷ്ട്രീയമായി കൂടുതൽ കരുത്തനായതും തരൂറിന് പറ്റിയ എതിരാളിയായി വെറുതെ പോലും ഒരു പേര് പറയാൻ ഇല്ലാത്തതുമാണ് സി പി ഐ നേതൃത്വത്തെ കുഴയ്ക്കുന്നത് നിവർത്തിയില്ലാതെ സീറ്റ് വെച്ചുമാറാൻ ആലോചിക്കാമെന്ന് വച്ചാൽ സി പി എം അടക്കം ആരും അതിന് തയ്യാറുമല്ല സി പി ഐ മത്സരിച്ച സീറ്റുകൾ ഇത്തവണ ജനാധിപത്യ മുന്നണി ഈ മുന്നണിപ്പിന് ആണ് പൊതു സ്വീകാര്യതയുള്ള സ്വതന്ത്രനെ പരീക്ഷിക്കുകയാണ് എളുപ്പമാർഗം പാർട്ടി നേതാവ് തന്നെ വേണമെന്ന ആവശ്യമുയർന്നാൽ മുൻ എം പി പണ്യൻ രവീന്ദ്രനെയോ സി ദിവാകരനെയോ പരീക്ഷിക്കാം കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കണ്ടുവച്ചിട്ടുള്ള തിരുവനന്തപുരത്ത് ബിജെപിയുടെ പ്രതിസന്ധിയും ചില്ലറയല്ല ഒ രാജഗോപൽ ഇല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഒരാൾ വേണം ഗവർണർ സ്ഥാനത്ത് നിന്ന് തിരികെ കൊണ്ടുവന്ന് കുമ്മനത്തെ മത്സരിപ്പിക്കാൻ ആലോചിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് മോഹൻലാൽ അടക്കമുള്ള പ്രമുഖരുടെ പേരുകളും ബിജെപി സ്ഥാനാർത്ഥിയായി പ്രചരിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് മൂന്നാം തവണ മത്സരിക്കാനിറങ്ങുന്ന ശശിതരൂരിനെ പിടിച്ചുകെട്ടുക ബി ജെ പിക്കും ഇടതുമുന്നണിക്കും എളുപ്പമാവില്ലെന്ന് തന്നെയാണ് മണ്ഡലം നൽകുന്ന സൂചന തരൂരിന്റെ ഈ പ്രതിച്ഛായ തന്നെയാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രതീക്ഷയുള്ള സീറ്റാക്കുന്നതും ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് വാർത്തകൾ കൊച്ചിയിലെ ബ്യൂട്ടി പാർലർ വെടിവയ്പ്പ് കേസിലെ പരാതിക്കാരി ലീന മരിയ പോളിനെതിരായ കേസ് വിശദാംശങ്ങൾ പോലീസ് ഇന്ന് കോടതിയെ അറിയിക്കും ലീനയ്ക്കെതിരായി തമിഴ്നാട്ടിലും ഇതര സംസ്ഥാനങ്ങളിലും ഗുരുതര സ്വഭാവമുള്ള തട്ടിപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിക്കും കടവന്ത്രയിലെ ബ്യൂട്ടി പാർലറിന് നേരെ വെടിവയ്പ്പും ഫോണിലൂടെ നിരന്തരം ഭീഷണി സന്ദേശങ്ങളും ലഭിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടാണ് ലീന കോടതിയെ സമീപിച്ചത് പോലീസിന് സുരക്ഷ നൽകാനാകില്ല എങ്കിൽ സ്വന്തം നിലയ്ക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ അനുവദിക്കണമെന്നും ഹർജിക്കാരി കോടതിയിൽ ആവശ്യപ്പെട്ടേക്കും മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വ്യാജ ലെറ്റർ പാഡുണ്ടാക്കി പണം തട്ടിയെന്ന കേസിൽ തിരുവനന്തപുരം സി ജി എം കോടതി ഇന്ന് വിധി പറയും സോളാർ കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണൻ വ്യാജ ലെറ്റർപാർഡ് നിർമ്മിച്ചെന്നാണ് കേസ് വ്യാജ ലെറ്റർപാഡ് ഉപയോഗിച്ച് തിരുവനന്തപുരം സ്വദേശി റസാക്കിൽ നിന്ന് പലപ്പോഴായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു റസാക്കലിയുടെ പേരിലുള്ള സിസ് സോളാർ എന്ന സ്ഥാപനത്തിന് കേന്ദ്ര സ്ഥാപനങ്ങളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ കേന്ദ്രാനുമതിക്കായി വ്യാജ ലെറ്റർപാഡ് നിർമ്മിക്കുകയായിരുന്നുവെന്നാണ് പരാതി അഴിമതിക്ക് നേരെ കണ്ണടച്ച് സർക്കാർ കൺസ്യൂമർ ഫെഡ് അഴിമതി ആരോപണങ്ങളിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ട് പതിനഞ്ച് കേസുകളിൽ പ്രതിപട്ടികയിലുള്ള മുൻ എം ഡി റിജിജി നായർ മുഖ്യമന്ത്രിക്ക് കത്തു നൽകി പല കേസുകളും എം ഡി ആയതിന്റെ പേരിൽ മാത്രം ചുമത്തപ്പെട്ടതാണെന്നാണ് കൺസ്യൂമർ ഫെഡ് കേസുകൾ ഒരു ഏജൻസിക്ക് കീഴിൽ മാത്രം കൊണ്ടുവരണമെന്നും കത്തിൽ അഭ്യർത്ഥനയുണ്ട് മുഖ്യമന്ത്രി കൈമാറി കൺസ്യൂമർ ഫിലെ ക്രമക്കേടുകൾ കൊണ്ടുവന്ന രണ്ടായിരത്തി പതിമൂന്നിലെ ഓപ്പറേഷൻ അന്നപൂർണ്ണ വിജിലൻസ് റെയ്ഡിന് ശേഷം രജിസ്റ്റർ ചെയ്ത പതിനഞ്ച് കേസുകളിൽ എം ഡി റിജിജി നായർ പ്രതിയാണ് ഈ കേസുകളുടെ പട്ടിക ഉൾപ്പെടുത്തിയ കത്താണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് എം ഡി ആയതിന്റെ മുൻവിധിയിലാണ് തനിക്കെതിരെ പല കേസുകളും ചുമത്തപ്പെട്ടതെന്ന് കത്തിൽ പറയുന്നുണ്ട് പല ജില്ലകളിലും രജിസ്റ്റർ ചെയ്ത കേസുകൾ ആയതിനാൽ തുടർച്ചയായ യാത്ര തനിക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം കേസുകളും സി ഐ ഡി തലങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടവയാണ് ഇതിന് മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ അനുവാദം ഉണ്ടായിരുന്നില്ല ഒരേ വിഷയത്തിൽ ഒന്നിൽ കൂടുതൽ അന്വേഷണമാണ് നടക്കുന്നത് മുപ്പത് വർഷമായി താൻ ചികിത്സയിലാണ് കേസ് നടത്താനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല അതിനാൽ കൺസ്യൂമർ ഫഡ് കേസുകൾ സംസ്ഥാന തലത്തിൽ ഒരേ ഏജൻസിക്ക് കീഴിലാക്കുന്ന ഏകോപിത സംവിധാനം വേണം കേസുകളിൽ പുനഃപരിശോധന വേണമെന്നും കത്തിൽ അഭ്യർത്ഥനയുണ്ട് റിജിജി നായർക്ക് ശേഷം എം ആയ ടോമിൻജി തച്ചങ്കിരി അഴിമതിയെക്കുറിച്ച് നടത്തിയ ആഭ്യന്തര അന്വേഷണത്തെ കത്തിൽ പരോക്ഷമായി ചോദ്യം ചെയ്യുന്നുണ്ട് ജൂൺ നൽകിയ കത്ത് മുഖ്യമന്ത്രി പരിഗണിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ജൂലൈ പത്തിനാണ് വീണ്ടും കത്ത് കൈമാറിയത് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി സഹകരണ വകുപ്പ് സെക്രട്ടറിക്ക് കത്ത് കൈമാറിയിട്ടുണ്ട് കൺസ്യൂമർ ഫെഡ് എം ഡി സ്ഥാനം രാജിവെച്ച ഋജിജി നായർ മാതൃവകുപ്പായ ജലസേചന വകുപ്പിലേക്ക് മടങ്ങിയ ഘട്ടത്തിൽ ഒമ്പത് മാസം സസ്പെൻഷനിലായിരുന്നു കേസുകളെ തുടർന്നായിരുന്നു സസ്പെൻഷൻ മലപ്പുറത്തു നിന്നും അയ്യപ്പത്ത് ന്യൂസ് മലപ്പുറം വേങ്ങരയിൽ വിദ്യാർത്ഥിനികളെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തു വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികൾക്ക് നാട്ടുകാരിൽ ചിലരിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ വിവരിക്കുന്ന വീഡിയോ വൈറലായതോടെയാണ് സൈബർ ആക്രമണമുണ്ടായത് കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസ് നിങ്ങളിപ്പോലോട് വന്ന സ്ഥലത്താണുള്ളത് നമ്മൾ ഇവിടെ കമരവിന്റെ കല്യാണത്തിന് വേണ്ടി വന്നതനു മാനസികമായിട്ട് ഒരുപാട് വന്നിട്ടുണ്ട് മാത്രല്ല കിളിനകോട് വിവാഹത്തിനെത്തിയ തിരൂരങ്ങാടി കോളേജിലെ വിദ്യാർത്ഥിനികൾക്ക് നേരിടേണ്ടി വന്ന സദാചാര പോലീസ് കുറിച്ച് നർമ്മരൂപേണ അവതരിപ്പിച്ച ഈ വീഡിയോ വൈറലായതോടെയാണ് സംഭവം വലിയ ചർച്ചയായത് വീഡിയോക്ക് പിന്നാലെ കുട്ടികൾക്കെതിരെ സൈബർ ആക്രമണം ശക്തമായി കിഴിനകോട്ടുകാരൻ അവകാശപ്പെടുന്ന യുവാക്കളുടെ കൂട്ടം പിറകെ മറുപടി വീഡിയോയുമായി എത്തിച്ചറില്ല കാരണം അവിടെ അത് ഞങ്ങൾക്ക് നടത്താൻ അയക്കൂല അതാണ് പിന്നീട് നാടിനെ അപമാനിച്ച പെൺകുട്ടികളെ പോലീസ് സ്റ്റേഷൻ എത്തിച്ചു എന്ന രീതിയിൽ ചിത്രങ്ങൾ സഹിതം നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു ഇതോടെയാണ് കുട്ടികൾ പോലീസിൽ പരാതി നൽകിയത് പെൺകുട്ടികളെ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തിയവർക്കെതിരെ ശക്തമായ നടപടിയാണ് പോലീസ് സ്വീകരിച്ചത് കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം യുവാക്കൾക്കെതിരെ കേസെടുത്തു ന്യൂസ് മലപ്പുറം അഭിഷേകപ്രിയനായ അയ്യപ്പന്റെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് പുഷ്പാഭിഷേകം ദിവസം വൈകിട്ട് മണിക്കുള്ള പുഷ്പാഭിഷേകം കാണാൻ വൻ ഭക്തജനത്തിരക്കാണ് തിരക്കാണ് മുന്നിൽ അനുഭവപ്പെടുന്നത് അഭിഷേകപ്രിയനായ കാനവാസന് നെയ്യഭിഷേകം പോലെ തന്നെ പ്രധാനമാണ് പുഷ്പാഭിഷേകം ചെത്തി തുളസി അരളി കൂവളം താമര പനിനീർ ജമന്തി ദീപാരാധനയ്ക്ക് ശേഷം ഏഴിനം പൂക്കൾ കൊണ്ട് അയ്യപ്പ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നതാണ് ചടങ്ങ് കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയുള്ള വഴിപാടാണെന്നാണ് സങ്കല്പം പ്രത്യേകം കൂടകളിൽ നൽകുന്ന പൂക്കൾക്കൊപ്പം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താൻ വിവിധ വർണ്ണങ്ങളിൽ കിരീടവും ഏലക്കാമാലയും നൽകും മേൽശാന്തിയും പരികർമ്മികളും അഭിഷേകം നടത്തി ആരതി ഉഴിയുന്നതോടെ ചടങ്ങ് പൂർത്തിയാകും ബംഗളൂരുവിൽ നിന്നും എത്തിക്കുന്ന പൂക്കളാണ് അഭിഷേകത്തിനായി തയ്യാറാക്കുന്നത് റോസ താമര തെറ്റി മുല്ല അരളി കൂവളം എന്നീ ആറ് ടൈപ്പ് പൂക്കളാണ് ഇതിനായിട്ട് എത്തുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മുപ്പതോ മുപ്പത്തഞ്ചൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ പത്ത് പന്ത്രണ്ടോ പതിനഞ്ചൊക്കെ വരുന്നുള്ളൂ മണ്ഡലകാലം ആരംഭിച്ച ശേഷം തുടക്കത്തിൽ കുറവായിരുന്നുവെങ്കിലും ഇപ്പോൾ ദിവസവും ശരാശരി പതിനഞ്ച് പുഷ്പാഭിഷേകങ്ങൾ നടക്കുന്നുണ്ട് അരുൺ പാലോടിനൊപ്പം പ്രദീപ് നാരായണൻ ന്യൂസെയിറ്റീൻ സന്നിധാനം